സ്ത്രീകൾക്ക് അല്പസ്വല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത്. ഇത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ഷമ്മി എന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ്. വളരെ അഭിമാനത്തോടെ എൻ്റെ ചില ആൺ സുഹൃത്തുക്കൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കാറുണ്ട് എന്ന്. ഇതിന് മറ്റൊരു വേർഷൻ വരുന്നത് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തരാറുണ്ട് എന്ന്. വളരെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ പലരും ഇത് പറയുന്നത് ഞാൻ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇത്തരം ഡയലോഗുകൾ കേൾക്കുമ്പോൾ എതിർത്തൊരക്ഷരം പറയാതെ കേട്ടുനിന്ന നിങ്ങളും ഞാനും ഓരോ വിസ്മയമാരുടെയും മരണത്തിന് ഉത്തരവാദിയാണ്. ഒരു ആൺകുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാൻ സാധ്യത ഏറ്റവും കുറവുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, അല്ലെങ്കിൽ ഇത്ര സമയത്തുള്ളിൽ വീട്ടിലെത്തണം തുടങ്ങിയ അലിഖിത നിയമങ്ങൾ കുടുംബത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ്. ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പൊതുവെ പറയുക, നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഭർത്താവ് പറയുന്നതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളാണ് പുരുഷൻ സ്ത്രീയുടെ മേലെയാണ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഉടമ പുരുഷനാണ് എന്നുള്ള തോന്നൽ സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടിക്ക് അവരുടെ സ്വാതന്ത്ര്യം ആരെങ്കിലും അനുവദിച്ചു കൊടുക്കേണ്ടെന്ന് ഒന്നാണ്. തീർച്ചയായും അല്ല എന്നുള്ളതാണ് ഉത്തരം. മേൽപ്പറഞ്ഞ പുരുഷൻ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഇത്തരം ഡയലോഗുകൾ കേൾക്കുന്ന നമ്മളും ആ സമൂഹത്തിൻ്റെ ഭാഗമാവുകയാണ്. അതേ പുരുഷാധിപത്യ മനസ്ഥിതിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ സ്ത്രീധനവും അതുമൂലമുള്ള പീഡനങ്ങളും തുടർന്നു പോകാനുള്ള കാരണം. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നിട്ടും ഇന്നും പല പേരുകളിൽ സ്ത്രീധനം നിലനിന്നു പോകുന്നതും ഇതേ പുരുഷാധിപത്യ സമൂഹം കാരണമാണ്. മാറി തുടങ്ങേണ്ടത് നമ്മളാണ്. സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമുണ്ടെന്നും ആരും ആരുടെയും ഉടമകളല്ലെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തുല്യതയുടെ യഥാർത്ഥ അർത്ഥം വരും തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. കേരള സർക്കാരിൻ്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ആപ്തവാക്യം പോലെ സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി പ്രവർത്തിക്കാം. നന്ദി.